ഞാൻ എന്ത് പറയാനാണ് അതിനൊക്കെ? ഞാൻ പറഞ്ഞാൽ പഴയ കഥകളിലേക്ക് പോകേണ്ടി വരും, അത് പോണോ? ചിലപ്പോൾ നിങ്ങൾക്കറിയാത്ത ചില കഥകളും ഉണ്ടാകും ആ കൂട്ടത്തിൽ. കമല ഇൻ്റർനാഷണലിനെ പറ്റി കേട്ടിരുന്നോ? നിങ്ങൾ ചോദിച്ചാലോടാണ് ഞാൻ ചോദിക്കുന്നത്. കേട്ടിനാ? അല്ല, കമല ഇൻ്റർനാഷണലിനെ പറ്റി കേട്ടിരുന്നോ? അല്ല, നിങ്ങളിപ്പോൾ കേൾക്കുന്നോന്നല്ല, കമല ഇൻ്റർനാഷണലിനെ പറ്റി നിങ്ങൾ നേരത്തെ കേട്ടിരുന്നോ? നിങ്ങൾക്കറിയാമായിരുന്നോ? കമല ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയുടെ പേര് കമല എന്നാണ്. അവരുടെ പേരിലുള്ള സ്ഥാപനം വിദേശത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷേപമായിരുന്നു കേട്ടാ. പിന്നെ എൻ്റെ വീട്, അത് വലിയ രമ്യഹർമ്യം, പൊന്നാവരം കോട്ട, ആ തരത്തിലുള്ള ഒരു ചിത്രം ചിലർ പ്രദർശിപ്പിച്ചത് അത് ചിലപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ കഥകളിലേക്കൊക്കെ ഞാൻ പോണമെന്നാണോ പറയുന്നത്? അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഏതെല്ലാം തരത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ, മകള് പഠിക്കാൻ പോയതിനെ പറ്റി വാർത്തയായിരുന്നു, ഓർമ്മയില്ലേ? അത് അവിടെ കോളേജിൽ ചേർന്ന നമ്മുടെ കോയമ്പത്തൂരിലെ അമൃതാനന്ദമയിയുടെ കോളേജിലായിരുന്നല്ലോ ഇപ്പോൾ ചേർന്നത്, അതിനെപ്പറ്റി വാർത്തയായിരുന്നു. അത് കഴിഞ്ഞ് പക്ഷെ ജോലി കിട്ടിയപ്പോൾ എന്തോ വാർത്ത വന്നില്ല. ജോലി കിട്ടിയത് ഒറാക്കളിലായിരുന്നു. പിന്നെ അത് പിണറായി വിജയൻ്റെ സ്വാധീനം കൊണ്ടാണ് കിട്ടിയെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ആ വാർത്ത എന്തോ വന്നില്ല. അത് പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ഒറാക്കളിൽ ജോലി കിട്ടുക, അവിടെയാണ് ജോലി എടുക്കുന്നത്. അതൊരു ഭാഗം. പിന്നെ മകൻ്റെ പഠനം എന്തെല്ലാം വാർത്തകളായിരുന്നു, ഏതെല്ലാം തരത്തിലായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു തിരിച്ചു മറച്ചിട്ടും, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതല്ലേ? ലാവലിന് പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് എന്താ നടന്നത്? ഈ പറയുന്നവർ പറയണം, ഇവരെ ഏൽപ്പിച്ച വിജിലൻസുകാരെ അന്വേഷിച്ചിട്ട് ഇതിനകത്ത് തെളിവില്ലാന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. അവരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, വിജിലൻസാണ് റിപ്പോർട്ട് ചെയ്യുന്നത് തെളിവില്ല എന്ന്. അതിൻ്റെ ശേഷമാണ് മന്ത്രിസഭയിൽ കൊണ്ടുപോയിട്ട് അന്വേഷിക്കാൻ CBI ഏർപ്പെടുത്തണം തീരുമാനിക്കുന്നത്. അതല്ലേ വസ്തുത? ഓർമ്മയില്ലേ അതൊന്നും? അതിൻ്റെ ഭാഗമായി എന്തെല്ലാം കള്ളത്തെളിവുകൾ ഉണ്ടാക്കാനായിരുന്നു ശ്രമിച്ചത്? കോടതിയുടെ വിശദമായ പരിശോധനയല്ലേ നടന്നത്? ആ പരിശോധനയുടെ ഭാഗമായിട്ടല്ലേ ഇത്തരമൊരു കേസ് പോലും നിലനിൽക്കില്ല എന്ന് തീരുമാനിക്കുന്നത്? അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകണോ? ഒന്നും മറന്നുപോയത് കൊണ്ടല്ല, എന്തിനാണ് ഇതൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതോട് പറയാതിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എന്നെ വേട്ടയാടുന്നല്ല, പക്ഷെ അത്തരം ഘട്ടങ്ങളൊക്കെ നേരിടുമ്പോഴും സ്വീകരിച്ച നിലപാടുണ്ട്. ആ സ്വീകരിച്ച നിലപാട് നിങ്ങൾക്കും അറിയാം, ഈ സമൂഹത്തിനും അറിയാം. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് ഇത് ഭയങ്കര കാര്യമാണെന്ന് പറഞ്ഞ് നമ്മളെ അങ്ങ് വല്ലാതെ ആക്കിക്കളയാമെന്നൊരു ധാരണ വേണ്ട, അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ചോദിച്ചതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചോദിക്കാൻ ഇടയായവരില്ലേ അവരോടാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളിലൂടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അപ്പോൾ നിങ്ങൾക്കും അത് ബാധകമാണ്, അത്രയേ ഉള്ളൂ. നിങ്ങളോട് ഞാൻ ഒരു അഭ്യർത്ഥനയെ നടത്തിയുള്ളൂ, നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തകരാണ്, ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷിക്കും, എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് കണ്ടെത്തിക്കോളീൻ. അതിനൊക്കെ തടസ്സം ഉണ്ടായാലും നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റില്ലേ? അതല്ലേ സാധാരണ നിലക്ക് ചെയ്യേണ്ടത്. എതിരാളികളാണ് അത് കൊണ്ടുനടന്നത്, എതിരാളികളാണ് അതിൻ്റെ കാര്യങ്ങൾ ഏറ്റുപിടിച്ചത്, അതിനുവേണ്ടിയാണ് നടന്നത്. അവരാണ് തീരുമാനങ്ങൾ എടുത്തത്, അത് മറന്നുപോയോ? തീരുമാനങ്ങൾ എടുത്തത് ഈ ആ ഗവൺമെന്റ് ആയിരുന്നു. ഈ ലാബിൻ അന്ന് പറഞ്ഞു, അതിന്റെ അന്നത്തെ വേട്ടയാടലൊക്കെ പറഞ്ഞു, പക്ഷെ ഇതിൽ
പ്രതിപക്ഷം ഉന്നയിക്കുന്നത് നടപടിക്രമങ്ങളുടെ വീഴ്ചയാണ്. അപ്പൊ അതാണ് പ്രധാന പ്രശ്നമായിട്ട് ഇപ്പോൾ പറയുന്നത്. അതായത് ക്യാബിനറ്റ് കണ്ടും കാണുന്നില്ല, ലോ വെറ്റിയുന്നില്ല, ഇത്തരം പ്രശ്നങ്ങൾ എന്താണ് അവിടെ ഒരു അടിയന്തര സഹായത്തിന്റെ പ്രശ്നം? അതായിരുന്നു പ്രധാന പ്രശ്നമായി ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എല്ലാവരും. ഇതിലിപ്പോ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും പല കാര്യങ്ങളും സാധാരണഗതിയിൽ നമുക്ക് അവകാശപ്പെട്ടത് നടക്കുന്നില്ലല്ലോ. പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടില്ലേ നമ്മൾ? നാം കാണുന്നില്ലേ നമ്മൾ ഏതെങ്കിലും ഘട്ടത്തിൽ ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ആരാധനാലയത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ രാജ്യത്ത് ഏതെങ്കിലും ഘട്ടത്തിലുണ്ടായിട്ടുണ്ടോ? ഇതൊരു പ്രത്യേക സാഹചര്യമാണ് എന്ന് നാം കാണണ്ടേ? ആ പ്രത്യേക സാഹചര്യത്തിന് അനുസൃതമായ ചില പ്രത്യേക നടപടികൾ ഉണ്ടായിട്ടുണ്ടാവും.